ടേസ്റ്റി വേൾഡിലെ എല്ലാവർക്കും നല്ല അടിപൊളി സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു അടിപൊളി ഡോണറ്റ് ആണ്. ഒരു വീട്ടിൽ തന്നെ വീട്ടിലുള്ള സാധനത്തിൻ്റെ കൂടെ കുറച്ച് സാധനം കൊണ്ട് ഒരു അടിപൊളി ഡോണറ്റ് അങ്ങനെ ആക്കാം എന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് അതിന് കുറച്ച് സാധനങ്ങളൊക്കെ വേണം, സെറ്റാക്കി എടുക്കാനുണ്ട്. അതൊക്കെ നമുക്ക് കാണാം, നേരെ ഡോണറ്റിലേക്ക് നോക്കാം കേട്ടോ. ഓക്കെ, ഡോണറ്റിന് ആവശ്യമായ മൈദ ഒരു അരക്കിലോ മൈദ എടുക്കാം. ഏകദേശം അരക്കിലോ ഉണ്ടാവും, ഒരു കിലോ പാകിയതാണ്. അങ്ങനെ പകുതിയോളം അരക്കിലോ എടുക്കാം. എന്നിട്ട് കുറച്ച് ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. മധുരത്തിന് ആവശ്യമായ കുറച്ച് പഞ്ചസാര ഞങ്ങൾ ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഇട്ടു, ഒരു നുള്ളു ഉപ്പം ഇട്ട് കൊടുക്കാം. ഉപ്പം ഇട്ട് കൊടുത്തു. നമുക്ക് കുറച്ച് വെള്ളം കുഴിച്ച് കുഴച്ചെടുക്കാം. ചപ്പാത്തിൻ്റെ ഒക്കെ ഒരു ടൈറ്റിൽ കുഴച്ചെടുക്കണം. നന്നായിട്ട് കുഴച്ചെടുക്കണം. ഒരു പാത്രത്തിനകത്ത് വീതി കൂടിയ പാത്രം ഉണ്ടെങ്കിൽ അത്ര നല്ല, നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ചപ്പാത്തിയുടെ ഒക്കെ ആ ഒരു ലെവലിൽ പാത്രത്തിന് ആവായിട്ട് ഇടിയിട്ട് തന്നൊന്ന് കുഴച്ചെന്ന് എടുക്കുന്നത്. പകുതിയോളം കുഴച്ച് കഴിഞ്ഞു, ഇതിന് കുറച്ചൊന്ന് ഓയിൽ കൊടുക്കാം. ഓയിൽ സാധാ ഓയിലാണ്, കുറച്ച് കൊടുക്കാം. കുറച്ച് ഓയിൽ കൊടുത്ത് ഒന്നുകൂടി നന്നായിട്ട് കുഴച്ചെടുക്കണം. ഓയിൽ കൊടുത്ത് കഴിഞ്ഞാൽ നല്ലൊരു സോഫ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കി വന്നിട്ടുണ്ട് എടുത്തിട്ടേ. എന്തോ നന്നായിട്ട് നല്ല സോഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് ഇതൊരു 5 മിനിറ്റ് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഒരു പാത്രത്തിൻ്റെ അകത്ത് കുറച്ച് മൈദ ഇട്ടിച്ച് അതിൻ്റെ അകത്ത് 5 മിനിറ്റോളം വെക്കാം. നന്നായിട്ടൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട് ഈസ്റ്റിൻ്റെ പവർ കൊണ്ട്. നമുക്കൊരു ബോള് ബോളായിട്ട് പിടിച്ച് വെക്കാം, കുറച്ച് കുറച്ച് എടുത്തിട്ട്. ഒരു 6 ബോള് കിട്ടിയിട്ടുണ്ട്. ഒരു പാത്രത്തിൽ നിന്ന് കുറച്ച് മൈദ ഇട്ട് അടിയിൽ പറ്റാതിരിക്കാൻ കുറച്ച് മൈദ ഇട്ടിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ 4 എണ്ണം വിട്ട് വിട്ട് വെക്കണം. വെക്കുമ്പോൾ പിന്നെ ചെറുങ്ങനെ ഒന്ന് ഇങ്ങനെ പരത്തി കൊടുക്കാം. നമുക്ക് അധികം പരത്തണ്ട, ചെറുതായിട്ടൊന്ന് പരത്തി റൗണ്ട് ഷേപ്പിലാക്കി എടുക്കാം. Better change my mindset, meditate. It's pretty cool that I'm 11 at better days. I could walk, see, hear, I should celebrate. Think I could change my mind, maybe elevate. Living life, every day. Let it die. Okay, let's go. Let's go. Let's go. Let's go. Let's go. Let's go. Anyway. Put it. 3/4 മണിക്കൂറോളം നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്നാലേ നന്നായിട്ടൊന്ന് പൊങ്ങി റെഡിയായി വരും. 3/4 മണിക്കൂറോളം വെയിറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഡോണറ്റിന് ചോക്ലേറ്റിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. പഞ്ചസാര നന്നായിട്ട് പൊടിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് പൊങ്ങി വന്ന് കേട്ടോ. പിന്നെ ഒരു കുപ്പീൻ്റെ അടപ്പ് എടുത്തിട്ട്, ഞാനൊരു കുപ്പീൻ്റെ അടപ്പ് എടുത്തത് അതിനായിട്ട് നമുക്ക് നേരിട്ട് സെൻറ്റർ ഭാഗത്തായിട്ടൊന്ന് കുത്തി കൊടുക്കാം. ഓക്കെ, ഈ ഒരു രീതിയിലായി വരണം. എല്ലാം കൂടെ അങ്ങനെ ചെയ്യാം നമുക്ക്. ഒന്നും കുത്തിയെടുത്തിട്ടുണ്ട് ഞാൻ. ഇത് നമ്മുടെ ഉഴുന്ന് വടയുടെ ഒരു ഷേപ്പായി മാറിയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ തീ അധികം വെക്കേണ്ട ആവശ്യമില്ല, കാരണം ഉള്ളൊക്കെ നന്നായിട്ടത് വെന്ത് വരണ്ടല്ലേ. തീ അതിന് മീഡിയത്തിൽ വെച്ചാൽ മതി. നന്നായിട്ടൊരു ബ്രൗൺ കളർ വന്നിട്ട് എല്ലാ സ്ഥലത്തും, രണ്ട് സ്ഥലത്തും കുറച്ച് സമയം എണ്ണയിൽ തന്നെ അങ്ങനെ കിടക്കണം. കാരണം എന്ന് വെച്ചാൽ വേവണ്ടേ, ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് വരണ്ടേ. അതിന് നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ എല്ലാം ഇതേപോലെ തന്നെ നമുക്ക് വറുത്ത് കോരിയെടുക്കാം.
നമുക്കെല്ലാം വറുത്ത് വരെടുത്ത് ലാസ്റ്റാണ്. ഇനി വറുക്കുന്ന പരിപാടി കഴിക്കും. ഇനി ഇതിൻ്റെ ചോക്ലേറ്റ് ആക്കുന്ന പരിപാടിയാണ്, അതും കൂടി ഒന്ന് നോക്കാം നമുക്ക്. അപ്പോൾ അതിൻ്റെ മേലെ ചോക്ലേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മസാലപ്പൊടി എടുത്തിട്ടുണ്ട്. കുറച്ച് എടുത്തിട്ടുള്ളൂ, ഒരു 100 gram വില ഉണ്ടാവും. അത്ര മസാലപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് കളറിന് വേണ്ടിയിട്ട് കുറച്ച് കാപ്പിപ്പൊടിയാണ് ഇടാം. കൊക്കോ പൗഡർ ഇട്ടിട്ടില്ല, കുറച്ച് കാപ്പിപ്പൊടിയാണ് ഇടാം. കുറച്ച് ബൂസ്റ്റ് ഉണ്ട്, ബൂസ്റ്റ് ടേസ്റ്റിനൊക്കെ വേണ്ടിയിട്ട് ബൂസ്റ്റ് ഉണ്ട്. കുറച്ച് മുട്ടേൻ്റെ വെള്ളം മാത്രം അങ്ങ് ഒഴിച്ചു കൊടുക്കാം. മുട്ടേൻ്റെ വെള്ളം കുറച്ച് മതി. കുഴച്ച് മിക്സാക്കുക. കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. വെള്ളം കുറേ ഒഴിക്കണ്ട, കുറച്ച് കുറച്ച് ഒഴിച്ചാൽ മതി. കളർ കുറവാണെങ്കിൽ കുറച്ചും കൂടി പൊടിയിടാം നമുക്ക്. കാപ്പിപ്പൊടി ഇടാം. കൊക്കോ പൗഡർ ഉണ്ടോ? കൊക്കോ പൗഡർ ഇട്ടാലും മതി. ഓക്കെ മതി. നമുക്കിത് അടുപ്പിലോട്ടാണ് നോക്കാം. അടുപ്പിലോട്ട് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. പഞ്ചസാരപ്പൊടിയാണ്ട് വേഗം അടിക്ക് പിടിക്കും. അപ്പോൾ നന്നായിട്ട് ഇളക്കി വെച്ചോണ്ട് നോക്കാം. നന്നായിട്ട് ദിവസമായി കഴിയുമ്പോൾ ഇനി എടുത്താൽ മതി. ക്രീമായി കഴിഞ്ഞു. ഇനി ഡോണറ്റ് എടുക്കുക. ആ ചൂടോടെ തന്നെ ഓരോന്ന് മുക്കുക. ഇതിപ്പോൾ പഞ്ചസാര കുറവായതുകൊണ്ട് എല്ലാ ക്രീമിന് തികയാൻ തോന്നുന്നില്ല. ഞാൻ നമുക്ക് നോക്കാം. All I need are some better days. Fuck me, I'm looking in the mirror. So foggy, but I've never seen clearer. I don't really think anyone can save me. And honestly, I'm not really sure I want saving. I like to be my own worst enemy. കുറച്ച് ക്രീമും കൂടി മേളിൽ ഒന്ന് ആക്കി കൊടുക്കാം നമുക്ക്. ടേസ്റ്റി ബേട്ടിൻ്റെ ഒരു ഹോം മെയ്ഡ് ഡോണറ്റ് തയ്യാറായി കഴിഞ്ഞു. ഒരു അടിപൊളി ഡോണറ്റ്, വീട്ടിൽ കുറച്ച് കുറച്ച് സാധനങ്ങൾ കൊണ്ടാക്കി ഒരു ഡോണറ്റാണ്. അപ്പോൾ മൺസാരപ്പൊടി എടുത്ത് കുറഞ്ഞു പോയി. അതാണ് 6 ഡോണറ്റ് 6 ഉണ്ടായിരുന്നു, പക്ഷേ 4 കിട്ടിയിട്ടില്ല, കുറച്ച് കുറഞ്ഞു പോയതാ. പിന്നെ നേരെ ചോക്ലേറ്റിൻ്റെ ഡിസൈൻ പോലെ ആക്കിയത് വേറെ ഒന്നല്ല, ചോക്ലേറ്റ് ബിസ്ക്കറ്റ് വാങ്ങി അത് പച്ചവെള്ളത്തിലൊന്ന് കലക്കി എടുത്തിട്ട് അങ്ങനെ ആക്കിയതാണ്. എല്ലാം ചെറിയൊരു പരിപാടി. അപ്പോൾ ഇത്ര സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ തന്നെ നമുക്ക് തന്നെ സ്വതായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഡോണറ്റ്. ഇതാ ഒരു അടിപൊളി ഡോണറ്റ്. ഓക്കെ, ഇതിൻ്റെ വേറെ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നവർക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ മസാല ഇട്ട് കൊടുത്തില്ല. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവരും ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ, ബൈ, ടാറ്റാ.